യൂത്ത് ലീഗ് ഫണ്ട് പിരിവ് പുതിയ വഴിത്തിരിവിൽ കത്തോ കേസ് നടത്തിപ്പിന് കേരളത്തിൽ നിന്ന് പണം ലഭിച്ചിട്ടില്ല എന്ന് അഭിഭാഷകർ വ്യക്തമാക്കുകയാണ്. യൂത്ത് ലീഗ് കേസ് ചെലവിന് പണം നൽകിയിട്ടില്ല എന്ന് അഭിഭാഷക ദീപിക സിംഗ് രജാവത്ത് പറഞ്ഞു. അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖിക്ക് കേസ് നടത്തിപ്പുമായി ബന്ധമില്ലെന്നും ദീപിക സിംഗ് പറഞ്ഞു. യൂത്ത് ലീഗിന്റെ പ്രതിരോധങ്ങളെല്ലാം പാളും തരത്തിലാണല്ലോ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഈ പ്രതികരണങ്ങൾക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ യൂത്ത് ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്നോ ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്നോ ഉണ്ടാകുന്നുണ്ടോ? രതീഷ്, യൂത്ത് ലീഗിന്റെ മുൻ ദേശീയ സമിതി അംഗമായ യൂസഫ് പടനിലമാണ് കത്തോ ഫണ്ട് വിവാദ പിരിവുമായി ബന്ധപ്പെട്ട് ആരോപണം ആദ്യം ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും പണമൊന്നും യൂത്ത് ലീഗ് നൽകിയിട്ടില്ല, യൂത്ത് ലീഗിന്റെ നേതാക്കൾ സ്വന്തം ആവശ്യത്തിന് പണം ഉപയോഗിക്കുകയായിരുന്നു എന്നായിരുന്നു ആരോപണം. ഇതേ തുടർന്ന് യൂത്ത് ലീഗ് വാർത്താ സമ്മേളനം വിളിച്ച് ഇതിന്റെ കണക്കുകൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അവർ കണക്കുകൾ പ്രസിദ്ധീകരിച്ചു. 39 ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തത്. 9,36,000 രൂപ കത്തുവയിലെ കേസ് നടത്തിപ്പിനായി ചെലവായി എന്നാണ് യൂത്ത് ലീഗ് അതിൽ പറഞ്ഞിരുന്നത്. 5 ലക്ഷം രൂപ ഇരയുടെ കുടുംബത്തിന് നൽകിയെന്നും യൂത്ത് ലീഗ് പറഞ്ഞിരുന്നു. മറ്റ് വിശദാംശങ്ങളും വാർത്താസമ്മേളനത്തിൽ വിശദമാക്കി. എന്നാൽ ഇപ്പോൾ ദീപിക സിംഗ് രജാവത്ത് ഈ കേസ് നടത്തുന്ന അഭിഭാഷക പറയുന്നത് കേരളത്തിൽ നിന്ന് ഇതിനായി 1 രൂപ പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കേസ് താൻ പൂർണ്ണമായും ജമ്മു ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും സൗജന്യമായി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇരയുടെ കുടുംബത്തിൽ നിന്ന് താൻ ഇതിന് പണം വാങ്ങിയിട്ടില്ല. മറ്റ് അഭ്യുദയകാംക്ഷികൾ പലരും ഇതുമായി സഹായിക്കാമെന്ന് പറഞ്ഞുവെങ്കിലും സൗജന്യമായാണ് പണം പിരിക്കുന്നത്, കേസ് നടത്തുന്നത്. മുബീൻ ഫറൂഖി എന്ന അഭിഭാഷകന് ഈ കേസ് നടത്തിപ്പുമായി യാതൊരു ബന്ധവുമില്ല എന്നും ദീപിക സിംഗ് രജാവത്ത് പറയുന്നു. യൂത്ത് ലീഗ് പറയുന്നത് മുബീൻ ഫറൂഖിക്കാണ് പണം നൽകിയത് എന്നാണ്. കേസ് നടത്തിപ്പിന്റെ ചുമതല മുബീൻ ഫറൂഖിക്കാണ് എന്നും യൂത്ത് ലീഗ് വ്യക്തമാക്കുന്നു. എന്നാൽ ദീപിക സിംഗ് രജാവത്ത് പറയുന്നത് മുബീൻ ഫറൂഖി ഈ ഏതെങ്കിലും വിധത്തിൽ ഈ കേസുമായി ബന്ധപ്പെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കത്വ ഫണ്ട് ആർക്ക് കൈമാറി എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് വേണ്ടിയാണോ ചെലവാക്കിയത് എന്നത് സംബന്ധിച്ചുള്ള വിവാദത്തിന് ഒരു ദേശീയ മാനം കൈവരികയാണിപ്പോൾ. കാരണം മുബീൻ ഫറൂഖി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനുമാണ്. അദ്ദേഹത്തിന് ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധമില്ല എന്ന് ദീപിക സിംഗ് രജാവത്ത് തന്നെ പറയുമ്പോൾ യൂത്ത് ലീഗ് പിരിച്ച ഫണ്ട് എന്തിനു ചെലവഴിച്ചു എന്ന മറ്റൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ പുതിയ വിവാദങ്ങൾ ഉരുത്തിരിയുകയാണ്. രതീഷ്, യൂത്ത് ലീഗ് കേസ് ചെലവിന് വേണ്ടി പണം നൽകിയിട്ടില്ല എന്നതായിരുന്നു അഭിഭാഷക ദീപിക സിംഗ് രജാവത്തിന്റെ പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക്. This is completely surprising and I actually did not receive any money from Kerala till date. Even a lot of people came to me for for extending support to the parents, but I did not receive that. I had no authority to receive money for anyone, for her parents, because I was not there to receive the money. I was there to fight for the case, right? So if anyone can prove that I have received money from Kerala for Rasana case, I mean, then things would be different, because I don't know. I seriously have not received any money from Kerala for Rasana case. I think there was one lawyer, Mubeen Farooqi, who was actually not participating in the trial, but he actually told everyone that he participated in trial. So trial was purely done by the public prosecutor, no private lawyer. I'm trying to be very clear and very firm on it, because I know how the trial goes on. No private lawyer participated in the argument, examination of witnesses or any other thing from the parent's side. If anyone can prove that I have received any money, let that person face me and prove that I have received any money from any quarter. Thank you. മധുവി, അഭിഭാഷക ദീപിക സിംഗ് രജാവത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖിക്ക് കേസ് നടത്തിപ്പുമായി ബന്ധമില്ല, പ്രോസിക്യൂട്ടറാണ് ഈ കേസ് നടത്തുന്നത്. അപ്പോൾ ഇനി മുബീൻ ഫാറൂഖിക്ക് പണം നൽകി എന്ന യൂത്ത് ലീഗിന്റെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ യൂത്ത് ലീഗ് നേതാക്കൾ കബളിപ്പിക്കപ്പെട്ടു, അങ്ങനെ കരുതേണ്ടി വരുമോ?